بسم الله الرحمن الرحيم يسمي سبدرിപ്പിക്കുന്ന വിശുദ്ധ റംളാൻ വിശുദ്ധ ഖുർആൻ يسمي റംളാൻ ക്യാമ്പയിൻ لربهم سجدا وقياما والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بلى من كسب سيئة وأحاطت به خطيئته فأولئك أصحاب النار هم فيها خالدون صدق الله مولانا العظيم وصدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير
خير الخلق كلهم وعلموا مت سيدنا ومولانا محمد സർവാദരണീയരായ ആലിമ്യങ്ങൾ, സാദാത്യങ്ങൾ, പ്രാസ്ഥാനിക നേതാക്കന്മാർ, സദസ്സിൽ എത്തിപ്പെട്ടവരും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നവരുമായ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒത്തുചേരൽ അവൻ കബൂലാക്കുന്ന, സ്വീകരിക്കുന്ന ഒരു സ്വാലിഹായ അമലാക്കി തീർക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇന്നലെ നാം കേട്ടുകഴിഞ്ഞത് അതിശക്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഖുർആനിലെ പച്ചയായ നരകചിത്രം, അതും സൂറത്തു ദുഹാനിലെ ഒരു ചിത്രമാണ് നാം ഇന്നലെ കേൾപ്പിച്ചത്. ആ വചനങ്ങൾ വിശദീകരിക്കാൻ നാം മറ്റു ഉപ ആയത്തുകളിലേക്ക് കടന്നുവന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊള്ളുന്ന താക്കീതുകൾ നരകത്തെക്കുറിച്ച് നാം കേട്ടുകഴിഞ്ഞു. ഏതായാലും ഇന്നലെ നമ്മുടെ സദസ്സ് ശരിക്കും അക്ഷരാർത്ഥത്തിൽ നൊമ്പരപ്പെടാത്തവരില്ല എന്നത് ഒരു സത്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളുടെ കണ്ണുകൾ സജലമായി, ഹൃദയം വേദനിച്ചു. അള്ളാഹുവിനോട് നരകത്തിൽ ഞങ്ങളെ ഒരിക്കലും കടത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു. ആ മനോവ്യഥയോടെയാണ് നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞത്. അള്ളാഹുവിൻ്റെ അടിമകളുടെ ഗുണങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ 12 ഗുണങ്ങളിലൊരു ഗുണമാണ് റബ്ബന സുരിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഖറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറം വ മുഖാമ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൽ എന്ന് പറഞ്ഞാണ് നാം തുടങ്ങിയത്. നരകത്തിൻ്റെ ഗൗരവം മനസ്സിലായെങ്കിലേ ആ പ്രാർത്ഥനക്ക് നമുക്ക് കൂടുതൽ മനസാന്നിധ്യം ലഭിക്കും. അല്ലെങ്കിൽ നരകത്തെ തൊട്ട് കാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും ചിലപ്പോൾ ഉറക്കം തൂങ്ങും. പക്ഷേ ഇന്നലെ കേട്ട നരകം ഉറക്കം തൂങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതല്ല, ആമീൻ പറയേണ്ടതല്ല, സഗൗരവം മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അല്ലാഹുവേ, പടച്ചറബേ, ആ നരകത്തെ തൊട്ട് എന്നെ കാക്കണേ എന്നത് എന്നു നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ആ നരകത്തിലേക്ക് ചെന്നുപെടാവുന്ന, ആ നരകം ഒരാൾക്ക് കിട്ടിയേക്കാവുന്ന കാരണങ്ങളെക്കുറിച്ചുള്ള ചെറിയ ഒരു പാഠമാണ് ഇന്നത്തെ ഈ പ്രഭാഷണത്തിലൂടെ നാം ലക്ഷ്യം വെക്കുന്നത്. നേരത്തെ ഇവിടെ കേട്ടതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവിധങ്ങളായ ഹദീസുകളിലൂടെ ഒരുപാട് തിന്മയുടെ വക്താക്കളെക്കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി അവൻ നരകത്തിലാണ്, അവൻ നരകത്തിലാണ്, അവൻ നരകത്തിലാണ് എന്ന് പ്രഖ്യാപിച്ചത് കാണാം.
അതിനൊരു മറുവശം അവൻ സ്വർഗത്തിലാണെന്ന് പറഞ്ഞതും കാണാം നന്മയുടെ വക്താക്കളെ കുറിച്ച്. ഇൻഷാല്ലാ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് നരകവും ആ നരകത്തിലെ അവകാശികളെ കുറിച്ചും. ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഈ ഖുർആൻ റമദാൻ പ്രഭാഷണ പരമ്പര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗവും സ്വർഗവാസികളുമൊക്കെ നമ്മുടെ ചർച്ചയിൽ കടന്നു വരുന്നുണ്ട്. കേവലം ഇവിടത്തെ നാലു നാളുകൾ കൊണ്ട് ഒരിക്കലും അത് ചർച്ച ചെയ്ത് തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് തുടർന്നുള്ള പ്രഭാഷണവും കൂടെ നിങ്ങൾ കേട്ടെങ്കിലേ ഈ ഭൂമിലോകത്ത് നമുക്ക് അന്നം നൽകുന്ന, നമുക്ക് വെള്ളം നൽകുന്ന, നമുക്ക് വെളിച്ചം നൽകുന്ന, ശ്വസിക്കാനുള്ള വായു പ്രദാനം ചെയ്ത റബ്ബിന്റെ യഥാർത്ഥ അടിമകളായി ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതേക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പ്രസംഗത്തിന്റെ തുടക്കത്തിലെ സൂചിപ്പിച്ചതാണ് ഈ റമദാനിൽ നടക്കുന്ന മുഴുവൻ പ്രഭാഷണത്തിന്റെയും സീഡികൾ നിങ്ങൾ വാങ്ങുക, കേൾക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വാങ്ങുക, കേൾക്കുക, പഠിക്കുക, പറയുക, പഠിപ്പിക്കുക എന്നതിലുപരി ജീവിതം തിരുത്തുക എന്ന മഹാഭാഗ്യത്തിന് അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നരക അവകാശികൾ അല്ലെങ്കിൽ നരകവാസികൾ, നേരത്തെ പറഞ്ഞതുപോലെ നരകത്തിലെ അന്തേവാസികൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ അസ്ഹാബുന്നാർ, ഇതാണ് യഥാർത്ഥത്തിൽ നരകവാസികൾ എന്ന് പറയുന്ന ടീം. ആരാണ് നരകത്തിൽ കടക്കുക എന്ന് ഖുർആൻ ഒരു ചുരുക്കവായന നടത്തിയത് നമുക്ക് കാണാൻ കഴിയും. എത്ര ഹൃസ്വമാണത്, എന്നാൽ അതിലേറെ എത്ര സമഗ്രമാണത്. മൻ കസബ സയ്യിഅത്തൻ വഅഹാത്തു ബിഹി ഖതീഅതുഹു, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. മൻ കസബ സയ്യിഅ, ആരെങ്കിലും തോന്നിയാസം ചെയ്യാനൊരുങ്ങിയാൽ, തിന്മ സമ്പാദിക്കുന്നവൻ. മൻ കസബ സയ്യിഅ വഅഹാത്തു ബിഹി ഖതീഅതുഹു, മാത്രമല്ല പാപങ്ങൾ അവനെ വലയം ചെയ്യുകയും ചെയ്തു. അവനെപ്പോഴും പാപങ്ങളുടെ പിടുത്തത്തിലാണുള്ളത്, പാപങ്ങളുടെ ഊരാക്കുടുക്കിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. എന്നും അവൻ പാപങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ചിത്രമാണ് നോക്കിയാൽ കാണാൻ കഴിയുന്നത്. തിന്മയുടെ ഉപാസകനായി അവൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും അരുതായ്മകൾ എന്തു സംഭവിച്ചിട്ടുണ്ടോ അതിലൊരു കൈ ഇവനുമുണ്ട്. ഏതു പാപങ്ങളാകട്ടെ, ആ പാപങ്ങൾ അവനെ ചുറ്റിപ്പറ്റി കൂടുകയാണ്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ അതേ അവര് അവർ നരകവാസികളാകുന്നു, അവർ നരകക്കാരാകുന്നു. ഫഉലായിക അസ്ഹാബുന്നാർ ഹും ഫിഹാ ഖാലിദൂൻ, ആ നരകത്തിൽ അവർ കാലാകാലം നരക യാതനകൾ സഹിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. ഹും ഫിഹാ ഖാലിദൂൻ. സൂറത്തുൽ ബഖറയിലൂടെ അള്ളാഹു എന്നെയും നിങ്ങളെയും വളരെ ചുരുങ്ങിയ ഒരു പ്രഖ്യാപനത്തിൽ ഇത് നമ്മളെ കേൾപ്പിക്കുകയാണ്. ഇതാണ് നരകവാസികൾ യഥാർത്ഥത്തിൽ. മൻ കസബ സയ്യിഅത്തൻ വഅഹാത്തു ബിഹി ഖതീഅതുഹു, നന്മയേക്കാൾ അവൻ എപ്പോഴും ആഗ്രഹം തിന്മയോടാണ്. ആ ഒരവസ്ഥയിലാണ് അവൻ മുന്നോട്ട് പോകുന്നത്. ഇവൻ നരകത്തിൽ തന്നെയാകുന്നു. ആ നരകത്തിൽ നിന്നവന് മോചനമില്ലാതെ അവൻ നരകത്തിൽ കടക്കേണ്ടി വരും. എന്നാൽ വർഷങ്ങളോളം, ഇന്നലെ കേട്ടതുപോലെ ലക്ഷക്കണക്കിന് വർഷങ്ങളോളം കിടക്കേണ്ടവൻ, അർത്ഥത്തിൽ അവന്
ഒരു കാലത്തും മോചനമില്ലെന്ന് പറയുന്നവനെ പോലെയാണ്. നാലു ദിവസം പനിച്ചു കിടക്കുമ്പോഴേക്ക് എട്ടു ദിവസം ജലദോഷം അമ്മയെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോ അത് സഹിക്കാൻ കഴിയാത്ത നമ്മള്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കണം, എങ്ങനെയാണ് നമ്മൾ ഒരു പാപത്തിന്റെ പേരിൽ 50,000 വർഷക്കാലങ്ങൾ ശിക്ഷിക്കപ്പെടുക, എങ്ങനെയാണ് നമ്മളത് സഹിക്കുക. നരകം ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന എവിടെ തലാ കാലാകാലം കൂടുന്നത് മാത്രമല്ല, താൽക്കാലികമായും അത് സഹിക്കാൻ കഴിയില്ല എന്ന് ഇന്നലെ നമ്മൾ കേട്ടു. ഇന്നഹാ സാഅത്ത് മുസ്തഖറം വ മുഖാമ, താൽക്കാലിക വാസസ്ഥലമായിട്ടും സ്ഥിരവാസ കേന്ദ്രമായിട്ടും ഇത്രത്തോളം മോശപ്പെട്ട ഒരു സങ്കേതമില്ല. ഇന്നഹാ സാഅത്ത് മുസ്തഖറം വ മുഖാമ, ഒരു സെക്കൻഡ് പോലും നരകത്തിലെ ശിക്ഷ സഹിക്കാൻ കഴിയില്ല എങ്കിൽ നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതിന്റെ അർത്ഥഫലം നാം ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലൂടെ വിശദീകരിക്കേണ്ടി വരും. കാരണം ഖുർആനും അതുപോലെ തന്നെ പൊള്ളുന്ന ഹദീസ് വചനങ്ങളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവർ നരകത്തിലേക്കാണ്. ആ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നാം പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കണം, എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കണം. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് ശക്തമായി മുന്നറിയിപ്പ് നൽകിയ ചില തിന്മകളുണ്ട്, അതിൽ നിന്ന് നമ്മൾ മാറി നിന്നേ പറ്റൂ. നോക്കൂ നിങ്ങൾ, ഉദാഹരണത്തിന് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇന്ന് നമ്മുടെ ഗ്രാമാന്തരങ്ങളിലേക്ക് കടന്നുകൂടിയ ഒരു വലിയ ദുശ്ശീലം ഇന്ന് മുസ്ലിം സഹോദരന്മാർക്കിടയിൽ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന മദ്യപാനം, ലോട്ടറി സമ്പ്രദായങ്ങളെക്കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് ശക്തമായ ഭാഷയിലാണ് ഖുർആനിക വചനങ്ങൾ ഉദ്ധരിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം രിജ്സും മിൻ അമലി ശൈത്താൻ. യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിർ, നിക്ഷയം മദ്യപാനം, മദ്യപാനം, വൽ മൈസിറു ചൂതാട്ടവും, വൽ അൻസാബു വൽ അസ്ലാം മാത്രമല്ല, വൽ അൻസാബ് പ്രതിഷ്ഠകളും, വൽ അസ്ലാം പ്രശ്നാസ്ത്രങ്ങളും, ഇതെല്ലാം രിജ്സും മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ വൃത്തികെട്ട ഏർപ്പാടുകളിൽപ്പെട്ടതാണ്. രിജ്സും മിൻ അമലി ശൈത്താൻ വൃത്തികെട്ട ഏർപ്പാടാണ്, പിശാച് ഒരുക്കിത്തരുന്ന വേലകളുമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. ഇതുമായി നടക്കുകയാണ് നമ്മുടെ ചെറുപ്പക്കാരിൽ പല ചെറുപ്പക്കാരും ഇന്ന്. ഇത് റമദാനില് ഇതുപോലെ മൂമിനീങ്ങളെ സംഘടിപ്പിച്ച് പറയുന്ന വേദിയിൽ നിന്ന് എന്തിനിത് പറയണം എന്നെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും സംശയിക്കില്ല. എന്തുകൊണ്ട് അത്രയും കൂടുതൽ വ്യാപകമായിട്ടുണ്ട് ഈ വേണ്ടാവൃത്തികൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നുവന്നു? വലിയ വലിയ മാന്യന്മാരുടെ മക്കളടക്കം അവര് കുപ്പി പൊട്ടിക്കുന്നവരാണോ? അവരുമായി ബന്ധപ്പെട്ട മേഖലകളിൽ കുപ്പി പൊട്ടുന്നുണ്ട്, വളകിലുങ്ങുന്നുണ്ട്, എല്ലാ സംഗതികളും യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഇതേ സംബന്ധിച്ചൊക്കെ ഒരു കണക്കെടുപ്പ് നടത്തുമ്പോൾ നമ്മളെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, റിസൾട്ടുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കണം, ഒരു കാരണവശാലും ഇത്തരം ദുർവൃത്തികളോട് നമ്മൾ അടുക്കാൻ പാടില്ല. ഇതിൽ നിന്ന് അകന്നു ജീവിച്ചില്ലെങ്കിൽ നമ്മൾ നരകത്തിന്റെ വിറകായി, ഹസബു ജഹന്നം എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ നരകത്തിന്റെ വിറകായി തീരും എന്ന കാര്യം ഉറപ്പിച്ചു വെക്കണം, എന്നിട്ട് ജീവിതം തിരുത്താൻ തയ്യാറാവണം. ഇന്ന് നോക്ക് നിങ്ങൾ, ചെറിയ ഒരു പാർട്ടിയുണ്ടെങ്കിൽ, ചെറിയ ഒരു പാർട്ടിയുണ്ടെങ്കിൽ ആ പാർട്ടിക്ക് കുപ്പിയുടെ അകമ്പടിയും കൂടെ ഉണ്ടെങ്കിലേ അത് പൂർണ്ണമാകൂ എന്ന ഒരു
അവസ്ഥാവിശേഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഖുർആൻ പറഞ്ഞു, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ. മുഅ്മിനീങ്ങളോട് ഇത് പൈശാചികമാണെന്ന് പറഞ്ഞതിനു ശേഷം, ഇത് വൃത്തികെട്ട ഏർപ്പാടാണെന്ന് പറഞ്ഞതിനു ശേഷം ഖുർആൻ പറയുന്നു, ഫജ്തനിബു, അതുകൊണ്ട് നിങ്ങൾ അതുമായി ദൂരപ്പെട്ട് കഴിയണം. ഫജ്തനിബു, നിങ്ങളതുമായി ഒരുപാട് അകലം പാലിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആന്റെ കൽപ്പന തന്നെ അങ്ങനെയാണ്. അത്തരം കേന്ദ്രങ്ങളിലേക്ക് അടുക്കേണ്ട അടുത്ത നിങ്ങളും കുടുങ്ങിപ്പോകുന്നു. ഇത്തരം വൃത്തികെട്ട ടീമുമായി കൂട്ടുകൂടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മൂമിനീങ്ങൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, നമ്മളും അറിയാതെ പെട്ടുപോകും. ഞാൻ ഓർത്തുപോകുന്നു, ഞാനൊരു ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ, ആ ഡോക്ടറുടെ അടുത്ത് ഒരു സഹോദരൻ വന്നിരിക്കുന്നു. അയാൾ ചില ആധികളും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിയപ്പോ ആ രോഗലക്ഷണങ്ങളെല്ലാം കേട്ടിട്ട് ഡോക്ടർ തുറന്നു ചോദിക്കുകയാണ്, മോനെ മദ്യപിക്കാറുണ്ടോ? ഞാനും അവിടെ ഉണ്ട്, പരസ്യമായിട്ടാണ് ചോദിക്കുന്നത്. മോനെ മദ്യപിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഈ മോൻ, അതും മുസ്ലിമായ മോൻ, ആ കുട്ടിയുടെ പേര് കേട്ടപ്പം നമ്മളൊക്കെ സാധാരണ ആ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോകുന്ന തരത്തിലുള്ള നാമമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പേര്. ആ ചെറുപ്പക്കാരൻ ഉടനെ തന്നെ ഡോക്ടറോട് പറഞ്ഞു, ഇല്ല സാറേ, അങ്ങനെയൊന്നും കുടിക്കാറില്ല, വല്ലപ്പോഴുമൊക്കെ പാർട്ടികളിലൊക്കെ അല്പം എന്ന് പറഞ്ഞു. കല്യാണത്തിന്റെ തലേനാള് മദ്യം വിളമ്പി പാർട്ടി ഒരുക്കുകയാണ്. ന്യൂഇയർ ആഘോഷിക്കുമ്പോ മദ്യം വിളമ്പി കൂത്താടുകയാണ്. ആരാണിത്? മദ്യം ഹറാമാണ്, അതിനോട് അടുത്തു പോകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന, അത് പഠിച്ച, അതറിയാവുന്ന മാപ്പിളമാരുടെ മക്കൾ ഇതിലുണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വിഷമമില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശക്തമായി പറഞ്ഞു, നിങ്ങൾ ഈ പാപത്തോടടുക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കള്ളിനോടടുക്കാൻ പാടില്ല. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ. എന്താണ് ഈ ഖംറ് എന്ന് പറയുന്നത്? ചിലരൊക്കെ പറയാറുണ്ട്, ഖംറ് എന്ന് പറഞ്ഞാൽ മുന്തിരിക്കള്ളല്ലേ. ഭാഷാപരമായി ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ അന്ന് നിലവിലുള്ളത് മുന്തിരിക്കള്ളായിരുന്നു. ഇതുകൊണ്ട് അതിനെ വിശദീകരിച്ച സമയത്ത് മുന്തിരിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കള്ള് എന്ന് പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട സഹാബാ കിറാം റളിയല്ലാഹു അൻഹും, അവർ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു, അൽ ഹംറു കുല്ലു മാ ഖമറൽ അഖൽ, അൽ ഹംറു കുല്ലു മാ ഖമറൽ അഖൽ, ബുദ്ധിയെ നഷ്ടപ്പെടുത്തി കളയുന്ന, ബുദ്ധി മരവിപ്പിച്ച് കളയുന്ന, മത്ത് പിടിപ്പിക്കുന്ന എന്തെല്ലാമുണ്ടോ അത് മുഴുവനും ഹംറ് എന്ന് പറഞ്ഞതിന്റെ പരിധിയിൽ പെടുമെന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് കാണാം. പിന്നീട് നമുക്ക് അവിടെ സംശയിക്കേണ്ടതില്ല, ആ പദത്തിന്റെ അർത്ഥം തന്നെ, ഹംറ് എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം തന്നെ മൂടിവെക്കുന്നതെന്നാണ്. തിരിച്ചറിവിനെ, ബുദ്ധിയെ മൂടിവെക്കുന്നതാണ്. അതുകൊണ്ട് ഏതെല്ലാം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ, അത് പാനീയം മാത്രമല്ല, ഏതു വസ്തുക്കളാണെങ്കിലും അത് മുഴുവനും അതിൽപ്പെടും. വിദേശ മദ്യങ്ങൾ ഓമന പേരിട്ട് ആ വിദേശ മദ്യങ്ങൾ കഴിക്കുമ്പോൾ അത് മദ്യമല്ലാതിരിക്കില്ല. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, يشربون فيه الخمور ويسمونها بغير اسمها محمد رسول الله. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഒരു കാലം വരാനുണ്ട്, സയഅതി അല الناس സമാൻ, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്, യശ്രബൂന ഫീഹിൽ ഖുമൂർ, അന്നവർ മദ്യം പേന്തിക്കൊണ്ടിരിക്കും, ويسمونها بغير اسمها, അതിന്റെ നാമമായിരിക്കില്ല, മറ്റു പല ഓമന പേരുകളിലും അത് അവര് അതിന്റെ പേര് ഓമനവൽക്കരിക്കും.
കണ്ടില്ലേ നിങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള വിദേശ മദ്യങ്ങൾ. പേരു നന്നാക്കിയത് കൊണ്ട് സാധനം നന്നാവുന്നില്ല, അത് അതേ സാധനമായിട്ട് തന്നെ തുടരും. ഉപ്പുംചാക്കിന് മുകളിൽ അല്ലെങ്കിൽ പഞ്ചസാര ചാക്കിന് മുകളിൽ ഉപ്പുംചാക്ക് എന്ന് എഴുതി വെച്ചത് കൊണ്ട് ഉറുമ്പരിക്കാതിരിക്കില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. അതേ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ. അല്ലാഹുവിന്റെ ഹബീബ് മദ്യവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളെയും വിലക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലുഇനത്തിൽ ഹംറു, മദ്യം ശപിക്കപ്പെട്ടിരിക്കുന്നു, കഴിഞ്ഞില്ല. വശാരിബുഹ, ആ മദ്യം കുടിക്കുന്നവനെ ശപിക്കപ്പെട്ടിരിക്കുന്നു. വസാതിഹ, ആ മദ്യം കുടിപ്പിക്കുന്നവൻ അവൻ ശപിക്കപ്പെട്ടിരിക്കുന്നു. വബായിഉഹ, ആ മദ്യം വിൽപ്പനക്കാരൻ ശപിക്കപ്പെട്ടിരിക്കുന്നു. വമുബ്താഉഹ, ആ മദ്യം വാങ്ങുന്നവനെ ശപിക്കപ്പെട്ടിരിക്കുന്നു. വആസിറുഹ, ആ മദ്യം പിഴിഞ്ഞുണ്ടാക്കുന്നവൻ, ആ മദ്യം ഉൽപാദനം നടത്താൻ പറയുന്നവൻ, അത് ഉണ്ടാക്കിപ്പിക്കുന്നവൻ, അവൻ ശപിക്കപ്പെട്ടിരിക്കുന്നു. വമുഅ്തസിറുഹ, അത് ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്നവൻ ശപിക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഒരു ദീർഘമായ ഹദീസിലൂടെ പഠിപ്പിച്ചു. പലിശ പോലെ തൊട്ടതൊക്കെ കുറ്റമാക്കുന്ന ഒരു രൂപത്തിലാണ് മദ്യപാനത്തെ സംബന്ധിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. മദ്യം മൽഊനാണ്, ശപിക്കപ്പെട്ടതാണ്. മദ്യം മാത്രമല്ല, മദ്യം പേന്തുന്നവനും ശപിക്കപ്പെട്ടവനാണ്. ഒരു സുദീർഘമായ ഹദീസ ബഹുമാനപ്പെട്ട അബൂദാവൂദ് റഹ്മത്തുല്ലാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. അബൂദാവൂദിന്റെ ഒരു ഹദീസിൽ കാണാം, ലുഇനത്തിൽ ഖംറു വശാരിബുഹ വസാതിഹ വബായിഉഹ വമുബ്താഉഹ وعاصرها ومعتصرها وحاملها والمحموله اليه ഇത്രയും സംഗതികളെ ശപിക്കപ്പെട്ടിരിക്കുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്യം ശപിക്കപ്പെട്ടു, മദ്യം പേന്തുന്നവൻ, അത് കുടിക്കുന്നവൻ മദ്യപാനി ശപിക്കപ്പെട്ടിരിക്കുന്നു. വസാഖിഹ, എന്തിനാ അല്ലാഹുവിന്റെ റസൂൽ ഇത്രയും? കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ആളുകൾ പ്രവർത്തിക്കുന്ന അല്ലാഹുവിന്റെ ഹബീബ് എന്നെ കാണുക. കുടിക്കുന്നവെന്ന് പറഞ്ഞിട്ട് പിന്നെ റസൂലുള്ള പറയുന്നു, വസാതിഹാം, ഒഴിച്ചു കൊടുക്കുന്ന സപ്ലയർ അവനെയും കുടിക്കും. ഇവന് ബാറിലാണ് ജോലി, ഇന്നുവരെ ഒരു തുള്ളിയും കുടിച്ചിട്ടില്ല. കുടിക്കാൻ വരുന്നവർക്ക് ഒഴിച്ചു കൊടുക്കലേ ഉള്ളൂ, അവനും പെടും. മദ്യഷാപ്പിൽ ജോലി എടുക്കുന്ന ആ ചെറുപ്പക്കാരനും പെടും. വസാതിഹാ, അവൻ കുടിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വസാതിഹാ, സപ്ലയറും കുടുങ്ങുകയാണ്. എന്നാലോ ആ മദ്യത്തിന്റെ വിൽപ്പനക്കാരനും കുടുങ്ങും. മദ്യം വിൽക്കുന്നവൻ, മദ്യം വിൽക്കുന്നവൻ ആരാണോ അവിടെ കാഷ്യറായിരിക്കുന്നത്, അദ്ദേഹവും അതിൽപ്പെട്ടു. പണം സ്വീകരിക്കുന്നത് ആരാ, അയാളും അതിൽപ്പെട്ടു. വബാഇഴുഹ, അത് വാങ്ങിയവനും പെട്ടു. കുടിക്കുന്നവനെ ശപിച്ചിട്ട് ഇനി വാങ്ങിയവൻ എന്ന് പറയണോ? വബാ ഇഴുഹാവ മുബുത്താഴുഹ എന്നെന്തിനു പറഞ്ഞു? മുബുത്താഴുഹ എന്ന് പറയുമ്പം കുടിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അവൻ തന്നെയല്ലേ വാങ്ങുന്നത്? അല്ല, ഹാജിയാരൊരു തുള്ളിയും ഇന്നുവരെ കുടിച്ചിട്ടില്ല. പക്ഷേ പലപ്പോഴും കൃത്രിമ രേഖകൾ ഒപ്പിച്ചു കിട്ടാൻ കലക്ടറുടെ മുമ്പിൽ ഒരു കുപ്പി സമർപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഹാജി സാഹിബ് വാങ്ങിയിട്ടേ ഉള്ളൂ, കുടിച്ചിട്ടില്ല. ആ ഹാജി സാഹിബും രക്ഷപ്പെടാൻ പോകുന്നില്ല. വ മുബ്താഴുഹ, കണ്ടോ, നിങ്ങൾ ആരെയും വിടുന്നില്ല. പലപ്പോഴും ഏതേതു കൃത്രിമങ്ങൾ ഒപ്പിക്കണമെങ്കിലും പെണ്ണും കള്ളും സമർപ്പിച്ചാൽ നടക്കാത്തതില്ല. പലപ്പോഴും പല പകൽമാന്യന്മാരിടും ഈ പെണ്ണിന്റെയും കള്ളിന്റെയും മുന്നിൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുപ്പിയുടെയും വളകിലുക്കത്തിന്റെയും മുമ്പിൽ പലരും ദുർബലരാണ്. ഇതുണ്ടാവാൻ പാടില്ല. ഏതാവട്ടെ, അപ്പോൾ ഹാജി സാഹിബ് കുടിച്ചിട്ടില്ല ഇന്നുവരെ, പക്ഷേ പലപ്പോഴും പലർക്കും വാങ്ങി സൽക്കരിച്ചിട്ടുണ്ട്. വമുബുത്താഴുഹ, ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. നമ്മുടെ വീട്ടിലുള്ള കക്കൂസ് ടാങ്ക് തുറക്കാൻ വരുന്ന അണ്ണൻ പറയുന്നു, ഒരു കുപ്പി വാങ്ങിത്തരണം, വാങ്ങിക്കൊടുക്കരുത്.
അവനവന്റെ ഹിതം പോലെ ചെയ്യട്ടെ, നാം അവന് കൂലി കൊടുക്കുക. അതിന് നിനക്ക് എത്ര വേണം? ഈ കക്കൂസ് ടാങ്ക് തുറക്കണമെങ്കിൽ ബാക്കി കാര്യമൊന്നും ഞാനറിയില്ല, നമ്മൾ വാങ്ങിക്കൊടുക്കാൻ പാടില്ല. ഈ കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. അതിനവൻ എത്ര വേണമെങ്കിലും കാശ് കൊടുക്കാം. അതിനവൻ പറയുന്ന സംഖ്യയാണ്. ഓരോരുത്തരും ഓരോ ജോലിക്കാർക്കും അങ്ങനെയുണ്ട്. ഏതാവട്ടെ, വാങ്ങുന്നവനെയും ശപിക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞില്ല. നേരത്തെ ഞാൻ ഹദീസ് വായിച്ചപ്പോൾ വിട്ടുപോയതാണ്. ഹദീസിൽ അങ്ങനെയും കൂടെ ഒരു വാക്കുണ്ട്, അതിന്റെ പണം തിന്നുന്നവനെയും ശപിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാ ഇത് പറഞ്ഞത്? ആക്കിലുസമനും രണ്ടാവാം. വിൽപ്പനക്കാരൻ കേവലം കാഷ്യറായിരിക്കും അദ്ദേഹം. എന്നാൽ ഒരു ഹാജി സാഹിബുണ്ട്, അല്ലെങ്കിൽ ഒരു മുതലാളിയുണ്ട്, അയാൾക്ക് ദുബൈയിൽ ബാറുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അബുദാബിയിൽ ബാറുകൾ പ്രവർത്തിക്കുന്നുണ്ട്, യു എയിലെ മൊത്തം കൺട്രികളിലുണ്ട്, സൗദിയുടെ വിവിധ കൺട്രികളിൽ അയാൾക്ക് ബാറുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മലയാള മണ്ണിലും ധാരാളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യമാണ്, അയാൾ ഇന്നുവരെ ഒരു തുള്ളിയും കുടിച്ചിട്ടില്ല. ഇയാളെ ബാർ എവിടെയെന്ന് അയാൾ കണ്ടിട്ടുമില്ല. ഏതെല്ലാം ബാറുകളാണുള്ളതെന്ന് പോലും അറിയില്ല. പക്ഷേ ഇയാളുടെ ബിസിനസ്സിൽ അധിക ബിസിനസ്സുകളും ബാറുകളാണ്. അതിന്റെ ലാഭവിഹിതം അയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നു വീഴുന്നു. അതാണ് ഇയാൾ എടുത്തു ഭക്ഷണം കഴിക്കുന്നത്, അതാണ് ഇയാൾ കുടുംബത്തിന് കൊടുക്കുന്നത്. അതിന്റെ കാശ് തിന്നുന്നവനെയും ശപിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കഴിഞ്ഞില്ല. ഇനിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൂടെ തന്നെയുണ്ട്. കാരണം വാസിറുഹ, മദ്യത്തിന്റെ നിർമ്മാതാക്കളും ശപിക്കപ്പെട്ടിരിക്കുന്നു. മദ്യം പിഴിഞ്ഞുണ്ടാക്കുന്നവൻ, അന്ന് മുന്തിരി പിഴിഞ്ഞിട്ടാ മദ്യം ഉണ്ടാക്കൽ, ഈ മുന്തിരി ചാറ് ഊറ്റുന്നവനെയും ശപിക്കപ്പെട്ടിരിക്കുന്നു. പനച്ചെത്തുന്ന മനുഷ്യൻ പനങ്ങളെടുക്കുമ്പം, മറ്റു മദ്യങ്ങളാണെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കുന്നവൻ, വഅസിറുഹ, അവനെയും ശപിക്കപ്പെട്ടിരിക്കുന്നു. വമുഴ്തസിറുഹ, അത് ചെത്താൻ കൊടുക്കുന്ന ആചാര്യ പള്ളി പ്രസിഡന്റായിട്ട് കാര്യമില്ല, അദ്ദേഹത്തെയും ശപിക്കപ്പെട്ടിരിക്കുന്നു. കള്ള് ചെത്താൻ പന കൊടുത്താൽ അവനും പെട്ടു. വമുഴ്തസിറുഹ, അതേ, ഇവനതുണ്ടാക്കിയിട്ടില്ല, ഇവനതുണ്ടാക്കാൻ തൊഴിലാളികളോട് കൽപ്പിച്ചിട്ടേ ഉള്ളൂ. വമുഴ്തസിറുഹ, അത് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടവനും ശപിക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞില്ല. പിന്നെയും റസൂലുള്ള പറയുന്നു, ഇനിയും ഇതില് ഒരുപാട് ഒരുപാട് കണ്ണികളുണ്ട്. വഹാനിലുഹ, അതേ, ഇന്നുവരെ അബൂബക്കർ, ഇന്നുവരെ ജഅഫർ ഒരു തുള്ളി കുടിച്ചിട്ടില്ല. മദ്യത്തിന്റെ രുചി എന്താണെന്ന് അവനറിയില്ല. പുളിപ്പാണോ കയ്പാണോ അവനറിയില്ല. ശരിയാണ്, നല്ലൊരു ചെറുപ്പക്കാരനാണ്, അഞ്ചു നേരം നിസ്കരിക്കുന്ന ചെറുപ്പക്കാരനാണ്, റമദാനിൽ നോമ്പ് നോൽക്കുന്ന ചെറുപ്പക്കാരനാണ്, ഇത്തരം ഖുർആൻ പ്രഭാഷണങ്ങളിൽ സജീവമായ സാന്നിധ്യമുറപ്പാക്കുന്ന സഹോദരനാണ്. എല്ലാം ശരിയാണ്. അയാൾക്കുമുണ്ടൊരു കുഴപ്പം. എന്താ കുഴപ്പം? മദ്യം വാങ്ങാറില്ല, വാങ്ങിക്കൊടുക്കാറില്ല, കുടിപ്പിക്കാറില്ല, ഒഴിച്ചു കൊടുക്കാറില്ല. അതിന്റെ കാശ് അദ്ദേഹം നേരിട്ട് ആ മദ്യത്തിന്റെ കാശ് തിന്നാറുമില്ല. പിന്നെ എന്താ ചെയ്യുന്നത്? ഈ ബാറിൽ നിന്ന് തൊട്ടടുത്ത ബാറിലേക്ക് തന്റെ കൊട്ട ജീപ്പിൽ അത് കൊണ്ടുപോകുന്നു. ഈ ഡ്രൈവറും വാഹനവും. മുത്തുനബി പറയുന്നു, ഈ ഡ്രൈവറും ഈ വാഹനവും ശപിക്കപ്പെട്ടിരിക്കുന്നു. കള്ള് ചുമന്നു കൊണ്ടുപോകുന്നവനും ശപിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, എങ്ങോട്ടാണോ ഇത് ചുമന്നുകൊണ്ട് പോകുന്നത്, ആ സ്ഥാപനത്തെയും ശപിക്കപ്പെട്ടിരിക്കുന്നു. ബാറുകൾ, ഷോപ്പുകൾ എല്ലാം ശപിക്കപ്പെട്ടിരിക്കുന്നു. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ നിങ്ങൾ? അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കണ്ണികളെയും പിടിച്ചു, അവരെ മുഴുവൻ ലഅനത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു, അവർക്ക് ശാപമുണ്ടെന്ന്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ മദ്യപാനത്തോട് അടുക്കാൻ പാടില്ല. കല്യാണത്തിന്റെ തലേനാള് ഒരിക്കലും മദ്യം വിളമ്പാൻ പാടില്ല. കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു സ്ഥലത്ത്, മഹലിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു സ്ഥലത്ത് കല്യാണം നടക്കുമ്പോൾ ആ മഹല്ലത്തുകാർ ശക്തമായി
ഇത്തരം അനാചാരങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ തീരുമാനിച്ചതാണ്, കമ്മിറ്റി കൂടി തീരുമാനിച്ചതാണ്, ശക്തമായി അത് നടപ്പിലാക്കി വരുന്നു. കല്യാണത്തിന്റെ തലേനാളുള്ള ആഘോഷങ്ങളെ തടയുന്നു. പക്ഷേ പള്ളി പ്രസിഡന്റിന്റെ വീട്ടിൽ കല്യാണം നടക്കുന്നു. പ്രസിഡന്റിന്റെ വീട്ടിൽ മോൻ പെണ്ണുകെട്ടുന്ന തലേനാള് പ്രസിഡന്റിന്റെ വീട്ടിന്റെ മുകളിൽ നിന്ന് കുപ്പി പൊട്ടി വലിയ പ്രശ്നമാക്കി നാട്ടുകാര്. കാരണം പ്രസിഡന്റ് തന്നെ ഇങ്ങനെ ചെയ്താൽ, വേലി തന്നെ വിളതിന്നാൽ വലിയ പ്രശ്നമാണ്. ചെന്ന് കയറി പ്രസിഡന്റിന് നേരെ കയർത്തപ്പം പ്രസിഡന്റ് മോനെ വിളിച്ച് കയർത്തപ്പം മോൻ പറയുന്നു, ഉപ്പാ എനിക്കൊരിക്കലും കൊടുക്കാൻ താല്പര്യമുണ്ടായിട്ടല്ല, പക്ഷേ എന്റെ കൂട്ടുകാരനോട് പറയുന്നത് ഇന്ന് ഇവിടെ കുപ്പി പൊട്ടിയില്ലെങ്കിൽ നാളെ എന്റെ കല്യാണം ബഹിഷ്കരിക്കുമെന്നാണ്. മുസ്ലിം സഹോദരന്മാരെത്തിപ്പെട്ടിരിക്കുന്നത് ഇതെവിടെയോ ഏതോ സംസ്ഥാനങ്ങളിലുള്ള വിഷയങ്ങളല്ല, ഏതോ രാഷ്ട്രങ്ങളിലെ കഥകളല്ല, നമ്മുടെ തറവാടെന്ന് പലപ്പോഴും നമ്മൾ കരുതിപ്പോയ സ്ഥലങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് വേദനപ്പെടാൻ മാത്രം വകുപ്പുള്ള വിഷയമാണ്. നല്ലവണ്ണം കരുതണം എന്റെ പ്രിയപ്പെട്ട മുസൽമാനെ. എന്താണ് ഈ കേൾക്കുന്നത്? ഒരു തുള്ളി ചോര, ഒരു തുള്ളി രക്തം നിന്റെ ശരീരത്തിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അത് ചെറിയ കുറഞ്ഞ രക്തമാണെങ്കിൽ അതിന് മാപ്പുണ്ട് നിസ്കാരത്തിൽ. പക്ഷേ കള്ളിന്റെ ഒരു ചെറിയ ശകലമെങ്ങാനും വീണ് കഴിഞ്ഞാൽ അതിനൊരിക്കലും മാപ്പില്ല. വളരെ ഗൗരവമുള്ള നജസാണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ വയറ്റിനകത്തേക്ക് ഒരിക്കലും ഇതിന് പാസ് നൽകാൻ പാടില്ല. ഇത് യഥേഷ്ടം കുടിക്കുക, മതിച്ച് നടക്കുക എന്നത് ഒഴിവാക്കണം എന്നെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് അവസരോചിതമായി ഉണർത്തുകയാണ്. ഇനി വൽ മൈസിർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വൽ മൈസിർ ചൂതാട്ടവും പിശാചിന്റെ വൃത്തികേടുകളിൽപ്പെട്ടതാണ്. ചൂതാട്ടം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറയുന്നു വൽ മൈസിർ എന്നതിന് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ധൈര്യമായിട്ട് അർത്ഥം പറയാൻ ലോട്ടറിയും എന്ന്. കാരണം അങ്ങനെ വെക്കണം, അവിടെ എത്തിയിരിക്കുന്നു കാലം. ചൂതാട്ടം ചൂതാട്ടം എന്ന് പറഞ്ഞിട്ട് അതെന്തോ വേറെന്തോ ഒരു ഏർപ്പാടാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. അത് നമ്മൾ ഈ ചെയ്യുന്ന ഈ ദുരാചാരവുമായിട്ട് ഈ വേണ്ടാത്തരവുമായ ആ വചനത്തിനൊരു ബന്ധവുമില്ലെന്ന് തോന്നിപ്പോകുന്ന മട്ടിലാണ് ഇന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളുടെ ജീവിതം. മദ്യപിക്കാൻ അല്പമൊക്കെ നാണമുള്ളവനും, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ലോട്ടറി എടുക്കാൻ ഒരു നാണവുമില്ല. ഇത് രണ്ടും അപ്പ അല്ലാഹു തആല പറഞ്ഞത് ഇന്നമൽ ഖംറു വൽ മൈസർ. മദ്യപിക്കുമ്പോ അതൊന്ന് മൂടിക്കുടിക്കണം, അല്ലെങ്കിൽ ഇരുട്ടത്ത് തന്റെ കമ്പനിയുടെ ഇട്ടാവട്ടത്തിൽ വെച്ച് ചെയ്യണമെന്ന്, ഇട്ടാവട്ടത്തില് അതിന് വേദിയൊരുക്കണമെന്ന് ആഗ്രഹിക്കുന്നവനും പരസ്യമായി റോഡുകളിലേക്ക് ഓടിച്ചെന്ന് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ദുരവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊടുവള്ളിയിൽ ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല, കൊടുവള്ളിയിലായിട്ട് ഇതില്ലാതിരിക്കോ? കാരണം അത്രയും മോശപ്പെട്ട ഒരവസ്ഥയാണ് ഇന്ന് എല്ലായിടത്തും ഇതിൽ കാണുന്നത്. മൈസ്റ്റർ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക രംഗത്ത് ചൂഷണങ്ങൾ വരുന്ന എല്ലാ സംഗതികളും അതിൽ പെടുന്നതാണ് യഥാർത്ഥത്തിൽ മൈസറിൽ. ഇനി ഇത് അന്നിറങ്ങുമ്പോൾ, ഈ ആയത്ത് ഇറങ്ങുമ്പോൾ എന്തിനാ ഇറങ്ങിയത്? അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ആയത്ത് ഇറങ്ങുമ്പോൾ ഇത് ഇറങ്ങിയത് എന്തിനാ? ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ ഉറാസി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇന്നമൽ ഖംറു വൽ മൈസിർ എന്ന ഈ പൊള്ളുന്ന വചനം അന്നിറങ്ങുമ്പോഴുള്ള സാഹചര്യം അന്നത്തെ മൈസിർ ഒന്ന് വിശദീകരിച്ചു. അന്നത്തെ മൈസിർ എന്താണെന്നറിയോ? 10 ആള് കൂടിയിട്ട് ഒരു ഒട്ടകത്തെ വാങ്ങും, 10 ആള് ചേർന്നിട്ട് ഒട്ടകത്തെ വാങ്ങും. സപ്പോസ് നമുക്ക് സങ്കല്പിക്കാം ഒരു 500 രൂപ വീതം, അത് അതിന്റെ കണക്കല്ല ഞാൻ പറയുന്നത്, ഒരു വെറുതെ ഒരു സങ്കല്പം, 5000 രൂപ ഉണ്ടാക്കിയിട്ട് ഒരു ഒട്ടകത്തെ വാങ്ങുന്നു ഒരാൾ, അല്ലെങ്കിൽ ഒരു മൃഗത്തെ നമ്മുടെ സാഹചര്യത്തിൽ അങ്ങനെ സങ്കല്പിക്കാം. എന്നിട്ട് എല്ലാവരും തുല്യ സംഖ്യയാണ് ഇതിന് നൽകിയത്. അതിനുശേഷം ഇതിനെ അറുത്ത് കഷ്ണിച്ച് പിന്നീട് മാംസം വിഭജിക്കുമ്പോൾ അത് തുല്യമായിട്ടല്ല വിഭജിക്കുന്നത്. 50 കിലോയുടെ ഒരു കെട്ട് നീക്കി വെച്ചു, പിന്നെ 25 കിലോയുടെ ഒരു കെട്ട് മറ്റൊന്ന് നീക്കി വെച്ചു, പിന്നെ 10 കിലോയുടെ കെട്ട് വേറൊന്ന് നീക്കി വെച്ചു. എന്നിട്ടിനി 3 നറുക്കുണ്ടാക്കുക. 3 നറുക്കുണ്ടാക്കിയിട്ട്
50 കിലോ എന്ന നറുക്ക് കിട്ടിയവന് അത് കൊണ്ടുപോകാം, ഫസ്റ്റ് പ്രൈസ്. 25 കിലോന്റെ നറുക്ക് കിട്ടിയവൻ അതും കൊണ്ടുപോകാം, സെക്കൻഡ് പ്രൈസ്. 10 കിട്ടിയതെങ്കിൽ തേർഡ് പ്രൈസ് അവനും കിട്ടി. ഒന്നും കിട്ടാത്ത ധാരാളം സാധുക്കളും ആ കൂട്ടത്തിലുണ്ടാവും. ഇതായിരുന്നു ഇന്നമൽ ഖംറു വൽ മൈസിറു എന്ന് പറഞ്ഞ ആയത്ത് ഇറങ്ങുമ്പോ അന്ന് ഖുർആൻ വിമർശിച്ച അന്ന് ആ കാലഘട്ടത്തിൽ നിലവിലുള്ള സാഹചര്യം ഇതായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലോട്ടറി? ഇല്ല, രണ്ടും ഒന്നു തന്നെയാണ്, ഒരു നാണയത്തിന്റെ രണ്ടു ഭാഗം. അതല്ലേ നടക്കുന്നത്? പലരുടെയും 10 രൂപ സ്വരൂപിച്ച് അല്ലെങ്കിൽ 75 രൂപ സ്വരൂപിച്ച് ഒരാൾക്ക് മാരുതി കാറും ലക്ഷവും കൊടുക്കുന്ന പരിപാടിയാണ് ഭാഗ്യപരീക്ഷണത്തിലൂടെ. എന്നാൽ ഈ ഏർപ്പാട് പച്ച ഹറാമാണ്, ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ചെറുപ്പക്കാരുടെയൊക്കെ പോക്കറ്റുകൾ തപ്പിയാൽ ചിലപ്പോൾ ഇപ്പൊ റമദാൻ മാസത്തിൽ തന്നെ കിട്ടിയിരുന്നു നിങ്ങൾക്ക് ടിക്കറ്റുകൾ. എന്നല്ല, പണ്ടൊക്കെ ഇത് നമ്മൾ വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ, മുസ്ലിയാരൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, വാഹനത്തിലിരിക്കുകയാണ്, ബസ്സിലിരിക്കുകയാണെങ്കിൽ ആ മുസ്ലിയാരടുത്തേക്ക് വരുമ്പോൾ ഇതിന്റെ ഏജന്റ് ഇങ്ങോട്ട് വെച്ച് നീട്ടൂലായിരുന്നു. കാരണം ഇത് മാപ്പിളാർക്ക് പാടില്ലാത്ത കാര്യമാണെന്ന് അയാൾക്കറിയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, മുസ്ലിയാരോടും പറയാണ്, മുസ്ലിയാരുടെ നേരെ നീട്ടുകയാണ്. അപ്പൊ മുസ്ലിയാർ വേണ്ടെന്ന് പറഞ്ഞാൽ എന്തോ സാറെ, കിട്ടിയാൽ 100,000 കാറാണെന്ന് പറഞ്ഞിട്ട് നമ്മളോട് വന്നു പറയാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തിക്കാൻ കാരണം എന്താ? ഇത് മുസൽമാൻ അടുക്കാൻ പറ്റാത്ത ഒരു ഏർപ്പാടാണ് എന്ന് അന്യമതസ്ഥന് പോലും അറിയാത്ത മട്ടിൽ മുസ്ലിമീങ്ങൾ ഇതുമായി യഥേഷ്ടം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിന്റെ കാര്യം. 4 കൂടുന്നിടത്ത് സൽക്കാരവേദികളിൽ, കല്യാണപ്പന്തലുകളിലൊക്കെ പരസ്യമായി ടിക്കറ്റുകൾ പരസ്പരം ഒത്തുനോക്കുന്ന ചെറുപ്പക്കാർ, മനസ്സിലാക്കുക, മദ്യപാനം എത്ര ശക്തമാണോ അതേ ശക്തി തന്നെയാണ് ഈ ചൂതാട്ടത്തിനുമുള്ളത്. മാത്രമല്ല, ഒരു പടി മുമ്പിലല്ലാതെ പിന്നോട്ട് വരില്ല. കാരണം എന്താ? വ്യക്തികളുമായിട്ടുള്ള ഹക്കടപാടിന്, അവരെ പൊരുത്തപ്പെടിപ്പിക്കേണ്ട കേസിന് ഒരു പടിയും കൂടെ അങ്ങോട്ടും കയറേ ഉള്ളൂ അത്. അതുകൊണ്ട് ഞാൻ പറയുന്ന, അള്ളാഹുവിനെ വിചാരിച്ചിട്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരൻ എന്റെ വയന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്നു തന്നെ അത് അവസാനിപ്പിക്കണം. ഇന്നു തന്നെ അത് അവസാനിപ്പിക്കാൻ പടച്ച റബ്ബിന്റെ കലാമിനെ സാക്ഷിയാക്കിയിട്ട ഒരു പ്രതിജ്ഞ എടുക്കൂ പ്രിയപ്പെട്ട കൂട്ടുകാരെ. സദസ്സുകളിൽ വരുമ്പോൾ പ്രതിജ്ഞകൾ പലപ്പോഴും നമ്മൾ എടുക്കാറുണ്ട് അല്ലേ? ഇന്നലത്തെ നരകാവതരണം കേട്ടപ്പോൾ പലരും പറഞ്ഞു, വല്ലാതെ പേടിച്ചുപോയി, ഭയപ്പെട്ടു പോയി. പല ചെറുപ്പക്കാരും അഭിപ്രായപ്പെട്ടു, പറഞ്ഞു, ശരി, ഇനിയെങ്കിലും ജീവിതമൊന്ന് തിരുത്തണമെന്ന ആഗ്രഹത്തിലാണ്. പക്ഷേ ആ പ്രതിജ്ഞകൾക്കൊന്നും വലിയ ആയുസ് ഉണ്ടാവാറില്ല. ഞാൻ പറയുന്നു, ആയുസ്സുള്ള പ്രതിജ്ഞയാണ് എടുക്കേണ്ടത്, എന്നും അത് നിലനിൽക്കണം. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഖുർആൻ പറഞ്ഞില്ലേ സത്യപ്രതിജ്ഞ നിങ്ങൾ ചെയ്യണ്ട, മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് വ്യക്തമായ അനുസരണമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ടത്. സത്യപ്രതിജ്ഞ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതല്ല അതിന്റെ അർത്ഥം. സത്യപ്രതിജ്ഞ നിങ്ങൾ ചെയ്യേണ്ടതോ മര്യാദക്ക് അനുസരിച്ചാൽ മതി, വ്യക്തമായ അനുസരണമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ടത് എന്ന് ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥമെന്താ? സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതല്ല അത്, മുസ്ലിമാൻ എന്നും നടത്തിക്കൊണ്ടിരിക്കേണ്ടത് വജ്ജഹുത്തു ഒന്നാന്തരം സത്യപ്രതിജ്ഞയാണ്. وجهت وجهي للذي فطر السماوات والارض حنيفا مسلما وما انا من المشركين ان صلاتي ونسكي ومحياي ومماتي لله رب العالمين എന്താണ് ഇതിലും വലിയ സത്യപ്രതിജ്ഞ? പക്ഷേ ഈ സത്യപ്രതിജ്ഞ ചെയ്തതുകൊണ്ട് മാത്രമായില്ല, താഴത്തും മഅറൂഫ വേണം. ഏത് അന്ധനും കാണാൻ പറ്റുന്ന രൂപത്തിൽ വ്യക്തമായ അനുസരണം വേണം നിങ്ങളുടെ ഭാഗത്തുനിന്ന്. അവനൊരു മാപ്പിളയാണെന്ന് ഏതൊരാൾക്കും കണ്ടാ തിരിയണം. അങ്ങനെയുള്ള വേഷവിധാനമായിരിക്കണം അവൻ്റേത്, ആ വാക്കായിരിക്കണം അവൻ്റേത്, ആ പ്രവൃത്തിയായിരിക്കണം അവൻ്റേത്. ഇന്ന സ്വലാത്തീവൻ ഉസുക്കീവോ മഹിയായോ മമാത്തീ ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാം. എന്റെ നിസ്കാരവും മറ്റ് ആരാധനാകർമ്മങ്ങളും മാത്രമല്ല, എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ ചലന നിശ്ചലനങ്ങളും എല്ലാം അള്ളാഹുവിന് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന വിശ്വാസി അത് കഴിഞ്ഞ് റോട്ടിലേക്ക് ഇറങ്ങുമ്പോ ലോട്ടറി ടിക്കറ്റിന് ഓടുക. ഇതിനെന്താ പറയാ? ഇതിനെന്താ പറയാ? അള്ളാഹുവിനെ കളിയാക്കുക എന്നല്ലേ ഇതിന് പറയാ? ഇതാ പറഞ്ഞു, സത്യപ്രതിജ്ഞ ചെയ്തിട്ട് നന്നാവുകയാണെങ്കിൽ നമ്മുടെ രാജ്യം നന്നാവണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്,
ഓരോ ഭരണങ്ങളും മാറി മാറി വരുമ്പോ സത്യപ്രതിജ്ഞ നല്ല കൊഴുപ്പ് കൂട്ടി നടക്കുന്നു. നാട്ടിന്റെ ഐശ്വര്യത്തിന്, നാട്ടുകാരുടെ ക്ഷേമത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണത്തിലേറുന്ന നമ്മുടെ ഭരണാധികാരികൾ അവരെന്താ ചെയ്യുന്നത്? ആ സത്യപ്രതിജ്ഞ തന്നേ ഉള്ളൂ, ആ സത്യപ്രതിജ്ഞ തന്നേ ഉള്ളൂ. അത് ചെയ്യുമ്പോഴും മനസാക്ഷിക്കുത്തോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അത് ചെയ്യുന്നത്. ഇത് പൂർണ്ണമായി എനിക്ക് പാലിക്കാൻ കഴിയില്ലെന്നറിയാം, എന്നാൽ പൂർണ്ണമായി ഒരാൾക്ക് പാലിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല, പക്ഷെ കുറച്ചെങ്കിലും പാലിക്കണ്ടേ? ചെറിയൊരു നീതിയെങ്കിലും ഈ പറഞ്ഞതിനോട് പുലർത്തേണ്ടതില്ലേ? അതുണ്ടാകുന്നില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഈ മന്ത്രി ഭരണത്തിൽ കയറുമ്പോൾ നടത്തിയ സത്യപ്രതിജ്ഞയിൽ ഒരു ഭാഗമെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടോ? അയാളുടെ ജീവിതം അങ്ങനെയാണോ എന്നുള്ള ഒരു പരിശോധന നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിൽ ആകെ വിവാദം ഉണ്ടാവാറുള്ളത് അവൻ ദൈവനാമത്തിലാണോ സത്യപ്രതിജ്ഞ ചെയ്തത്, ദൈവനാമത്തിലല്ലയോ? ഇത്തരം വിവാദങ്ങളിലൂടെ അങ്ങനെ അങ്ങോട്ട് പോകല. എന്നാൽ സത്യപ്രതിജ്ഞയിൽ വിവാദമാക്കേണ്ട കഴമ്പ് ഫാഅത്തു മഅറൂഫ എന്നതാണ്. ആ പറഞ്ഞത് ഇവൻ അനുസരിക്കുന്നുണ്ടോ എന്നെടുത്താൻ നോട്ടം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇന്നു തന്നെ തീരുമാനിക്കുക, ഇനി ഞാൻ മദ്യപിക്കില്ല. ഞാനിത് പറയുന്നത് എന്റെ മുമ്പിലുള്ളവരൊക്കെ മദ്യപിക്കുന്നവരാണെന്ന അർത്ഥത്തിലല്ല, പക്ഷേ മുസ്ലിം പോക്കറ്റുകളിലേക്ക് ഇത് കടന്നു വന്നതുകൊണ്ടുള്ള വിഷമം കൊണ്ട് പറയുകയാണ്. മാത്രമല്ല, ലോട്ടറി ടിക്കറ്റ് എടുക്കാത്തവർ വളരെ കുറഞ്ഞിരിക്കുന്നു. ചെറുപ്പക്കാരിൽ ഒരു കാരണവശാലും ലോട്ടറി ടിക്കറ്റിനെ കടുത്തു പോകരുത്, അടുക്കാൻ പാടില്ല. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസാമു രിജ്സും മിൻ അമലി ശൈത്താൻ. ഇനി അതുപോലെ തന്നെ ബഹുദൈവാരാധനാ കേന്ദ്രങ്ങളിലേക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഓടിപ്പോകുന്നവരുണ്ട്, പ്രതിഷ്ഠാ കേന്ദ്രങ്ങളിലേക്ക്. അപകടമാണ്, ഏറ്റവും വലിയ അപകടമാണ്. മാത്രമല്ല, തന്റെ വണ്ടി റൂട്ടിലിറക്കുകയാണ്, അപ്പോഴാണ് മതമൈത്രിയുടെ പേരിൽ കഴബയുടെ ഫോട്ടോ കൊടുത്ത് തൊട്ടടുത്ത് തന്നെ ക്ഷേത്രത്തിന്റെ ഫോട്ടോയും ചർച്ചിന്റെ ഫോട്ടോയും ഒക്കെ കൂട്ടിക്കലമ്പി കൊടുക്കുന്നു. ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾ ഒരിക്കലും ഭീകരവാദികളല്ല, തീവ്രവാദികളല്ല, ഐക്യത്തിനും ഒരുമക്കും സഹകരണത്തിനും ഒരിക്കലും എതിർപ്പുള്ളവരല്ല, മനുഷ്യത്വം മറക്കുന്നവരല്ല മുസ്ലിമീങ്ങൾ. കാരണം ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് അവരുടെ മുഖമുദ്രയാണ്, അതവരുടെ കട്ടായമായ മുദ്രാവാക്യമാണ്. അല്ലാഹുവല്ലാതെ ഒരൊറ്റ കുട്ടിയെയും ആരാധിക്കപ്പെടാൻ പാടില്ല. എന്നാൽ നാട്ടിൽ മൈത്രി പുലർത്താൻ അന്യ ആളുകളുടെ, അന്യ മതസ്ഥരുടെ ആരാധനാ ചിഹ്നങ്ങളെ നമ്മുടെ ചിഹ്നങ്ങളോടൊപ്പം കൂട്ടിക്കെട്ടണം എന്ന തോന്നൽ വരുമ്പോ ഇത് വലിയ അപകടത്തിലേക്കാ പോകുന്നത്. മുസ്ലിം മുതലാളിയുടെ വണ്ടിയിൽ കാണുന്നു മൂന്നും കൂടെ കൂട്ടു ഫ്രെയിം വെച്ച് ചെയ്തു വെച്ചത് നമുക്ക് കാണാം. ഞാനിത് പറയുന്നത് മറ്റു മതക്കാരെ വിമർശിക്കാൻ വേണ്ടിയല്ല, അവരുടെ ആരാധനകളെ മോശപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരവുമല്ല. മുസ്ലിമിനൊരു മുദ്രാവാക്യമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാ. ആ കാര്യം വളരെ ഗൗരവമായി തന്നെ വിളിച്ചു പറയണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർ. ആയത്തുൽ കുർസി നമുക്കെപ്പോഴും പരിചയമുള്ളതല്ലേ? ഈ ആയത്തുൽ കുർസി ലാ ഇലാഹ ഇല്ലല്ലാ അതിന്റെ മുഴുവൻ ചേരുവയും ഒത്തുള്ള പ്രഖ്യാപനമാണ് ആയത്തുൽ കുർസി. ഇൻഷാല്ലാ ഈ ആയത്തുൽ കുർസിയെ കുറിച്ചൊരു പഞ്ചദിന പ്രഭാഷണം തൊട്ടടുത്ത് തന്നെ നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ആയത്തുൽ കുർസിന്റെ അകത്തേക്ക് കടന്നു ചെന്നിട്ട് ഒരു അഞ്ചു ദിവസത്തെ പ്രഭാഷണം നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നു. അത്രയും കാര്യങ്ങൾ, ഒരുപാട് വിഷയം, എത്ര പറഞ്ഞാലും തീരില്ല. നമുക്കൊരു ചെറിയ രൂപത്തിൽ അത് വിശദീകരിക്കാൻ അങ്ങനെ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഞാൻ പറഞ്ഞു വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചേരേണ്ട തേരുവ മുഴുവനും ആയത്തുൽ കുർസിയിലുണ്ട്. അള്ളാഹുവിന്റെ എല്ലാ ഗുണഗണങ്ങളും അവിടെ പറയുന്നുണ്ട്. എല്ലാം പറയുമ്പോ മുസ്ലിമീങ്ങൾ ശരിക്കും ഒരു തീവ്രവാദികളാണ്, ഭീകരവാദികളാണെന്ന് തോന്നിപ്പോകും ആ വാക്കുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ. ഒഹുവൽ അലിയുൽ അദീം വരെ. അപ്പൊ അങ്ങനെ എന്താണ് ഇവര് മറ്റുള്ളവർക്ക് തീരെ ഒരു പ്രതിപക്ഷ പരിഗണന നൽകാതെ ഇങ്ങനെ ഇവരുടെ കാര്യം മാത്രം വിളിച്ചു പറയുകയോ? ഇത് തന്നെയല്ലേ തീവ്രവാദം ഭീകരവാദം എന്ന് തോന്നിപ്പോകുന്നത്? സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് വഹുവൽ അലിയുൽ അദീം എന്ന് കഴിഞ്ഞ് ചൂടാറാദ റബ്ബ് പറയുന്ന അടുത്ത ആയത്തെന്താ? ആയത്തുൽ കുർസി കഴിഞ്ഞ് തൊട്ടടുത്ത ആയത്ത് ലാ ഇക്റാഹ ഫിദ്ദീൻ. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഈ പറഞ്ഞതിന്റെ അർത്ഥം മതത്തിൽ ബലാത്കാരമുണ്ടെന്നല്ല. ഞങ്ങളൊരിക്കലും ബലാത്കാരത്തിന്റെ ടീമല്ല, നിർബന്ധത്തിന്റെ ടീമല്ല, ഞങ്ങളാരെയും നിർബന്ധിക്കാനില്ല. കത്തബയ്യന റുസ്തു മിനൽ ഹയ്യ്.
നേർമാർഗവും ദുർമാർഗവും രാവും പകലും പോലെ വേർതിരിഞ്ഞ സ്തുതിക്കുക. ഒരിക്കലും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാളോടും കൊമ്പ് കോർക്കാനില്ല, പരസ്പരം ഏറ്റുമുട്ടലിനില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ലാ ഇക്രാഹ ഫിദ്ദീൻ എന്നതിന്റെ തൊട്ടടുത്ത് തന്നെ വരാൻ കാരണം. നമുക്ക് പരിശോധിച്ചു നോക്കിയാൽ കാണാവുന്നതാണ് ഇതൊക്കെ. മുസ്ലിമീങ്ങൾ എന്നും സ്നേഹം എന്ന മുദ്രാവാക്യം ഉറക്ക വിളിച്ചവരാണ്. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് കോട്ടം തട്ടിക്കുന്ന പ്രവൃത്തികളോ വാക്കുകളോ ചിന്തകളോ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നത് പേടിക്കണം. ഇൻഷാല്ലാ വിഷയം ഞാൻ കൂടുതലായി വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ അടിമകളുടെ ഗുണങ്ങൾ പറയുമ്പോൾ വല്ലദീന ലാ യദ്ഉന മഅ അല്ലാഹി ഇലാഹന ആഖർ എന്ന ആ തൗഹീദിനെ കുറിച്ച് പറയേണ്ട ഒരു ഭാഗം വരുന്നുണ്ട്. അവിടെ വെച്ച് ഇൻഷാല്ലാ അത് പറയാം. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ വൃത്തികേടിലേക്ക് തോന്നിയാസങ്ങളിലേക്ക് കയറിപ്പോകുന്നത് വളരെ ഗൗരവപൂർവ്വം കാണണം. അതുപോലെ തന്നെ കാര്യസാധ്യത്തിന് വേണ്ടി മുസ്ലിമീങ്ങൾക്ക് വിലക്കപ്പെട്ട മറ്റു കേന്ദ്രങ്ങളിലേക്ക് നടന്നുപോകുന്ന ഈ ചുറ്റുപാട് അവസാനിപ്പിക്കേണ്ടതാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ, ആ സഹോദരിമാർ ചെറിയൊരു തലവേദന വന്നാൽ, പനി വന്നാൽ അപ്പോഴോടും ഏതെങ്കിലും ഒരു ജോത്സ്യന്റെ അടുത്തേക്ക്. ഇങ്ങനെ പോയിട്ട് ഈമാൻ ഫസാദാക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. ചെയ്യരുത് സഹോദരിമാരെ. മാത്രമല്ല വല്ല അസ്ലാം, അസ്ലാം എന്ന് പറഞ്ഞാൽ പ്രശ്നാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വിഷയം ചെയ്യണോ ചെയ്യണ്ടേ എന്ന് തീരുമാനിക്കാൻ അന്നവർ അസ്ത്രങ്ങൾ എഴുതുകൊണ്ട് പരീക്ഷണം നടത്താറുണ്ട്. അമ്പുകൾ, പരീക്ഷണാമ്പുകൾ, ഇതാണ് യഥാർത്ഥത്തിൽ അസ്ലാം. ആ സമ്പ്രദായത്തെ വിമർശിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവലക്ഷണങ്ങൾ നോക്കുന്ന ഏർപ്പാട് മൊത്തത്തിൽ വിമർശിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നും അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കണം. അത്തരം അവലക്ഷണങ്ങൾ നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കണമെന്ന് കൂട്ടത്തിൽ പറയുന്നു. അങ്ങോട്ട് കടന്നു വരാൻ സമയമില്ലാത്തതുകൊണ്ട് കടക്കുന്നില്ല. ഇത് മുഴുവനും രജസും മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ വൃത്തികെട്ട വേലകളിൽ പെട്ടതാണ് എന്ന് വിശുദ്ധ ഖുർആൻ എന്നോടും നിങ്ങളോടും പഠിപ്പിച്ചിട്ട് പറയുന്നു. ഫജ്തനിബൂ, ദാ അതിനോട് കൃത്യമായി അകലം പാലിച്ചോ, അടുത്തു പോകണ്ട. ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിലേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ. അപ്പൊ ഇത്തരം തെറ്റുകുറ്റങ്ങൾ ചെയ്ത് അതിനടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് മനുഷ്യനെ കുറിച്ച് അല്ലാഹു പറയുന്നത്, ഫഉലൈക അസ്ഹാബുന്നാർ, അവർ നരകത്തിലെ അന്തേവാസികളാണ്, അവരവിടെ തന്നെ കഴിഞ്ഞുകൂടേണ്ടി വരും. ഇനിയും തുടർന്ന് അല്ലാഹു തആല പറയുകയാണ്, തുടർന്ന് പടച്ച റബ്ബ് പറയാൻ പോകുന്ന ഒരുപാട് സ്ഥലങ്ങളില് ശക്തമായ ഭാഷയില് നരകശിക്ഷയ്ക്ക് കാരണമാകുന്ന കുറെ തെറ്റുകുറ്റങ്ങൾ പരാമർശിക്കുന്നുണ്ട്.